നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. ആചാരാനുഷ്ഠാനങ്ങളുടെ പെരുമ വിളിച്ചോതുന്ന പാലക്കാടൻ അഗ്രഹാരങ്ങൾ. മുറ്റത്ത് അരിമാവ് കൊണ്ടെഴുതിയ കോലം. കാറ്റിനു പോലും ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിന്റെയും ഗന്ധം. വേദമന്ത്രങ്ങൾ മുഴങ്ങുന്ന വീടുകൾ, ഇതൊക്കെയാണ് വിഖ്യാതമായ പാലക്കാടൻ കൽപ്പാത്തി അഗ്രഹാരം. പാലക്കാട് പട്ടണത്തിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരത്തിലാണ് കൽപ്പാത്തി എന്ന ശാന്തസുന്ദരമായ ഈ പൈതൃക ഗ്രാമം. ഒട്ടേറെ സിനിമകൾ ഇവിടെ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനാൽ തന്നെ മലയാളികൾക്ക് ഈ അഗ്രഹാരം ഏറെ പരിചിതമായിരിക്കും. കോവിഡ് മൂലം കഴിഞ്ഞ 2 വർഷവും വളരെ പരിമിതമായ രീതിയിലാണ് രഥോത്സവം നടത്തിയത്. വർഷങ്ങൾക്ക് മുൻപ് തഞ്ചാവൂരിൽ നിന്നും കുടിയേറി പാർത്ത തമിഴ് ബ്രാഹ്മണരാണ് കൽപ്പാത്തിയിലുള്ളത്. അവരുടെ ആരാധ്യ ദേവനായ സുബ്രഹ്മണ്യനും കാശിനാഥനായ ശിവനും ഭഗവതിയും ഗണപതിയും ഇവർക്ക് കൂട്ടുവന്നുവെന്നും ഇഷ്ടദൈവങ്ങൾക്കായി അമ്പലങ്ങൾ ഉണ്ടാക്കി പൂജ നടത്തി പ്രീണിപ്പിച്ചെന്നും ദൈവങ്ങൾക്ക് സവാരി ചെയ്യാൻ അവർ രഥങ്ങൾ ഉണ്ടാക്കി രഥപൂജ നടത്തിയെന്നുമാണ് കഥ. കൽപ്പാത്തിയിലെത്തിയ തഞ്ചാവൂർ ബ്രാഹ്മണ സമൂഹം തമിഴ് രീതികൾ ഒന്നൊന്നായി പ്രചരിപ്പിച്ചു. ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ആഘോഷങ്ങളിലും ഒരു തഞ്ചാവൂർ തനിമ പാലിക്കാൻ അവർ ശ്രദ്ധിച്ചിരുന്നു. അതിലേറ്റവും പ്രസിദ്ധം കൽപ്പാത്തി രഥോത്സവത്തിനാണ്. ദിവസങ്ങൾ നീളുന്ന ഉത്സവമാണ് പാലക്കാടിന്റെ പെരുമ വിളിച്ചോതുന്ന ഈ രഥോത്സവം. എല്ലാ നവംബർ മാസത്തിലുമാണ് കൽപ്പാത്തിയിലെ രഥോത്സവം ഉണ്ടാകാറുള്ളത്. ഈ പ്രാവശ്യം നവംബർ 7 മുതൽ 17 വരെ 10 ദിവസമാണ് കൽപ്പാത്തി രഥോത്സവം നീണ്ടു നിൽക്കുന്നത്. ഓരോ ദിവസവും ഓരോ തേര് എന്ന വിധത്തിലാണ് ഉത്സവം ഉള്ളത്. ആദ്യത്തെ 4 ദിവസം വേദപാരായണവും കലാ സാംസ്കാരിക പരിപാടികളുമാണ് പ്രധാനമായും നടക്കുന്നത്. പ്രസിദ്ധമായ കൽപ്പാത്തി സംഗീതോത്സവം 9ാം തീയതി മുതൽ 13ാം തീയതി വരെയാണ് നടക്കുന്നത്. ഇതിനുശേഷം 14, 15, 16 തീയതികളിൽ വിശ്വാസികൾ കാത്തിരിക്കുന്ന രഥോത്സവം നടക്കും. രഥോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാന 3 ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ ഇവിടെ എത്തുവാനാണ് ആളുകൾ കൂടുതലും താല്പര്യപ്പെടുന്നത്. കൽപ്പാത്തി നദി എന്നും അറിയപ്പെടുന്ന നീളാനദിയുടെ തീരത്താണ് 700 കൊല്ലം പുരാതനമായ കൽപ്പാത്തി ശ്രീ വിശ്വനാഥ ക്ഷേത്രമുള്ളത്. വർഷത്തിലൊരിക്കൽ കൽപ്പാത്തിയിലെ ഭക്തരെ കാണാൻ ദേവന്മാർ രഥത്തിലേറി അഗ്രഹാര വീഥിയിലൂടെ സവാരി നടത്തുമെന്നാണ് വിശ്വാസം. കാശിയിൽ പാതി കൽപ്പാത്തി എന്ന ചൊല്ല് അന്വർത്ഥമാക്കുകയാണ് ഇവിടെ. സാധാരണയായി നവംബർ 8 മുതൽ 16 വരെയാണ് ഉത്സവം നടക്കാറുള്ളത്. 10 ദിവസം നീണ്ടു നിൽക്കുന്ന കൽപ്പാത്തി രഥോത്സവം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഉത്സവങ്ങളിൽ ഒന്നാണ്. അവസാനത്തെ 3 ദിവസമാണ് അലങ്കരിച്ച 3 രഥങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുക. ഈ സമയത്ത് കൽപ്പാത്തിയിലെ 4 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള 6 രഥങ്ങൾ ഒരുമിച്ചു ചേർന്ന് ഒരു വലിയ ഘോഷയാത്രയായി ഗ്രാമങ്ങളിലെ തെരുവുകളിലൂടെ കടന്നുവരുന്നു. വിശ്വനാഥനും വിശാലാക്ഷിക്കും 1ാം രഥവും 2ാം രഥം ഗണപതിക്കും 3ാം രഥം സുബ്രഹ്മണ്യനുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഇത് 3ഉം വിശ്വനാഥ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഉള്ളതാണ്. ബാക്കിയുള്ള 3 രഥങ്ങൾ അടുത്തുള്ള ക്ഷേത്രങ്ങളായ മന്ദക്കര മഹാഗണപതി ക്ഷേത്രം, പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മിനാരായണ പെരുമാൾ ക്ഷേത്രം, ചതുപുരം മഹാഗണപതി ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ്. ദേവരഥ സംഗമം എന്നാണ് ഇത് അറിയുന്നത്. രഥോത്സവം കൊടിയേറിയ ശേഷം നടക്കാറുള്ള ഈ ചെറിയ ദേവരഥങ്ങളുടെ സംഗമം കണ്ടു തൊഴുകാൻ 33 കോടി ദേവകളും എത്തുമെന്നാണ് വിശ്വാസം. ഇവിടുത്തെ രഥങ്ങൾക്ക് കാശി വിശ്വനാഥ ക്ഷേത്ര ഗോപുരങ്ങളോടും മേൽക്കൂരയോടും കൃത്യമായ സാമ്യമാണ് ഉള്ളത്. പ്രത്യേക വൈദഗ്ധ്യം നേടിയ ശില്പികളാണ് രഥം തയ്യാറാക്കിയിട്ടുള്ളത്. രഥം പൂർണ്ണരൂപത്തിൽ തയ്യാറാകുന്നതോടെ കാശി ക്ഷേത്രത്തിലെ മഹാചൈതന്യ സാന്നിധ്യം 3 ദിവസത്തേക്ക് ഈ രഥങ്ങളിൽ ആവാഹിക്കപ്പെടും എന്നാണ് ഐതിഹ്യം. വേദമന്ത്ര ജപത്താൽ മുഖരിതമാകുന്ന അഗ്രഹാര വീഥികളിലൂടെ ദേവഗണങ്ങളെ വഹിച്ചുകൊണ്ടുള്ള രഥങ്ങൾ തൊട്ടുവണങ്ങാനും തേര് വലിക്കാനും ഭക്തരുടെ വൻ തിരക്കാണ്. സഭാപുരത്തിൽ 5 രഥങ്ങൾ അണിനിരന്നിരിക്കും. സായം സന്ധ്യയിൽ വിശാലാക്ഷി സമേത വിശ്വനാഥ സ്വാമി, ഗണപതി, വല്ലി ദേവയാനി സമേത സുബ്രഹ്മണ്യൻ, ലക്ഷ്മിനാരായണ പെരുമാൾ, പ്രസന്ന മഹാഗണപതി എന്നിവിടങ്ങളിൽ നിന്നുള്ള തേരുകൾ തേരുമൂട്ടിൽ സംഗമിക്കുന്നതോടെ 1 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകും. തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിലെ പൂജാവിധികളും ശൈലിയുമാണ് കൽപ്പാത്തി രഥോത്സവത്തിലും കാണുക. ദേവരഥ സംഗമത്തിന് 1000 സാക്ഷിയാകും. ഇനി കൽപ്പാത്തിയിൽ എങ്ങനെ ഈ അഗ്രഹാരങ്ങൾ ഉയർന്നു എന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. പാലക്കാട് രാജാക്കന്മാർ അഥവാ അച്ഛന്മാർ പെരുമ്പടപ്പ് സ്വരൂപത്തിൽ കൊച്ചി രാജവംശം അവിടെ നിന്ന് വഴിതെറ്റി വന്നവരാണ് എന്നാണ് ഐതിഹ്യം.
അക്കാലത്ത് പാലക്കാട് പാലമരങ്ങൾ തിങ്ങി നിറഞ്ഞിരുന്ന ഒരു കൊടും കാടാണ് ഉണ്ടായിരുന്നത്. ചൈന മതക്കാരുടെ പാലിഘട്ട് എന്ന പദം ശബ്ദഭേദം വന്ന് പാലക്കാട് ആയതാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരും ഉണ്ട്. ഒരു ദിവസം കൊച്ചി രാജാവിന്റെ 4 ആനകൾ പാലക്കാട് കാട്ടിലെത്തി. കൊച്ചി തമ്പുരാൻ പാപ്പാന്മാരെ അയച്ചെങ്കിലും അവയെ കണ്ടുകിട്ടിയില്ല. പിന്നീട് ഇളയ തമ്പുരാൻ തന്നെ 4 നായർ പടയാളികളുമായി പാലക്കാട് കുതിരാൻ മലകളിലുള്ള കാട്ടിൽ ചെന്ന് അവിടുത്തെ ഗോത്രവർഗക്കാരുടെ സഹായത്തോടെ ആനകളെ മെരുക്കി തിരികെ കൊണ്ടുവന്നു. പക്ഷേ ഇളയ തമ്പുരാന് അവിടെയുള്ള ഒരു ഗോത്ര പെൺകുട്ടിയെ മറക്കാനായില്ല. പതിവ് പോലെ തന്നെ കൊച്ചി രാജകുടുംബത്തിന് അത് ഉൾക്കൊള്ളാനുമായില്ല. ഒടുവിൽ ശേഖരിവർമ്മൻ എന്ന ഇളയ തമ്പുരാൻ തിരികെ പാലക്കാട്ടേക്ക് വന്നു. ഇവിടെ 8 ഇടങ്ങൾ കൂട്ടിച്ചേർത്ത് പാലക്കാട്ടുശ്ശേരി എന്നൊരു രാജവംശമുണ്ടാക്കി. പാലക്കാട്ടുശ്ശേരി അച്ഛൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. ആദിവാസി പെൺകുട്ടിയെ സ്വന്തമാക്കുവാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ നമ്പൂതിരിമാർ ആരും തന്നെ വിവാഹ കാർമ്മികത്വം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. അദ്ദേഹം നമ്പൂതിരിമാരെ എല്ലാം ഇവിടെ നിന്നും വള്ളൂർ നാട്ടിലേക്ക് നാടുകടത്തി. തമിഴ് ബ്രാഹ്മണരെ കാവേരി നദിയുടെ തീരത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ക്ഷണിച്ചു വരുത്തി. അവർ രാജാവിന്റെയും ഗോത്രകന്യകയുടെയും വിവാഹം നടത്തിക്കൊടുത്തു. അവരുടെ ആദ്യത്തെ അഗ്രഹാരത്തിന് ശേഖരീപുരം എന്ന് പേരു നൽകി. പട്ടമഹിഷിയാകട്ടെ, ഭഗവതി ക്ഷേത്രങ്ങളെല്ലാം ഗോത്ര ഭഗവതി ക്ഷേത്രങ്ങളാക്കി മാറ്റി. അങ്ങനെ ഏമൂർ ഭഗവതി, മണപ്പുള്ളി ഭഗവതി, കുരുമ്പ ഭഗവതി, സർപ്പക്കാവുകൾ എന്നിവയെല്ലാം പാലക്കാടിന് ലഭിച്ചു. അദ്ദേഹം പൂജാതി കർമ്മങ്ങൾക്കായി മധുരയിൽ നിന്നും 12 പണ്ഡിത കുടുംബങ്ങളെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി പാലക്കാട് കൊണ്ടുവന്ന് പാർപ്പിച്ചു. ഇവർ അഗ്രഹാരം തീർത്ത വീതിയാണ് 12-ാം തെരുവ്. ഇതുപോലെ ധാരാളം ഐതിഹ്യങ്ങളും കഥകളും വിവിധ സംസ്കാരങ്ങളും ഇടകലർന്നു കിടക്കുന്ന പാരമ്പര്യമാണ് പാലക്കാടിനുള്ളത്. ഇത്തരം പല കാര്യങ്ങളും നിങ്ങൾക്കും അറിയാമായിരിക്കാം. അതുപോലെ തന്നെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഗ്രാമങ്ങളെ കുറിച്ചുള്ള രസകരവും വിജ്ഞാനപ്രദവുമായ പല ചരിത്രങ്ങളും ഓരോ ഗ്രാമങ്ങൾക്കും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവയെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം. ഇതെല്ലാം നിങ്ങൾക്കിവിടെ പങ്കുവെക്കാം. അല്ലെങ്കിൽ അത്തരം വിവരങ്ങൾ അറിയാവുന്നവർ ദയവ് ചെയ്ത് ഫോൺ നമ്പർ കമന്റ് ചെയ്യൂ. ഏറ്റവും അനുയോജ്യമായവ നമുക്കിവിടെ എല്ലാ പ്രേക്ഷകർക്കുമായിട്ട് പങ്കുവെക്കാം. നന്ദി, നമസ്കാരം.